ഇഞ്ചോടിഞ്ച് പോരാട്ടം. മൂന്ന് മുന്നണികളും ഒപ്പത്തിനൊപ്പം. പ്രചാരണത്തിന് എത്തിയതോടെ മത്സരം കൊഴുത്തു. അവസാന ലാപ്പിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് കൊടുങ്ങല്ലൂരിൽ. പ്രചരണത്തിൽ LDF ആയിരുന്നു തുടക്കത്തിന് മുന്നിൽ ഉണ്ടായിരുന്നത് എങ്കിൽ സ്ഥാനാർത്ഥി നിർണയവും പടലപ്പിണക്കവും പറഞ്ഞു തീർത്താണ് UDF പ്രചരണം ആരംഭിച്ചത്. കോൺഗ്രസിലെ മികച്ച സംഘാടക മികവുള്ള MP ജാക്സൺ പ്രചരണ രംഗത്ത് കൂടുതൽ ശ്രദ്ധയൂന്നുകയും പ്രചരണ രംഗം കൊഴുപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ LDFന് ഒപ്പമോ അതിനു മുകളിലോ പ്രചരണ രംഗത്ത് മുന്നേറാൻ കൊടുങ്ങല്ലൂരിൽ UDFന് കഴിഞ്ഞിട്ടുണ്ട്. NDA സ്ഥാനാർത്ഥി സന്തോഷ് ചെറാകുളവും പ്രചരണ രംഗത്ത് സജീവമാണ്. വാഹന പര്യടനത്തിന് ശേഷം കോളനികൾ കേന്ദ്രീകരിച്ചുള്ള പര്യടനമാണ് സന്തോഷ് ചെറാകുളം നടത്തുന്നത്. തികഞ്ഞ വിജയപ്രതീക്ഷയുണ്ട് എന്നാണ് സന്തോഷ് ചെറാകുളം മാളാവിഷ്ണുവോട് പറഞ്ഞത്. കൊടുങ്ങല്ലൂർ നിയോജകമണ്ഡലം NDA ശുഭപ്രതീക്ഷയുള്ള ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി കേന്ദ്രം കൊടുങ്ങല്ലൂരിലേക്ക് എന്നെ നിയോഗിച്ചത്. ഇപ്പോഴത്തെ വർക്കനുസരിച്ച് ജനങ്ങളുടെ പ്രതികരണമനുസരിച്ച് 100% NDA കൊടുങ്ങല്ലൂരിൽ ജയിക്കും തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കഴിഞ്ഞ വർഷം സംഗീത വിശ്വനാഥൻ നല്ല പ്രകടനമാണ് കാഴ്ച വെച്ചത്. അത് BJP യുടെ NDA യുടെ ഒരു വളർച്ചയായിരുന്നു ആ സമയം. ഇപ്പം ഇന്ന് വളർന്ന് പന്തലിച്ച് നിൽക്കുകയാണ് NDA. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഭയങ്കര ശുഭപ്രതീക്ഷയാണ് NDA ക്കുള്ളത്. കാരണം ജനങ്ങൾക്ക്, പ്രബുദ്ധരായ കേരളത്തിലെ വോട്ടർമാർക്ക്, കൊടുങ്ങല്ലൂരിലെ വോട്ടർമാർക്ക് ഇന്ന് തിരിച്ചറിവായിട്ടുണ്ട്. കാരണം 7 പതിറ്റാണ്ടായി ഇവിടെ UDFഉം LDFഉം ഭരിച്ചിട്ട് കേരളത്തിനെ ഒരു വികസനത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ല. ഇനി കേരളത്തിൽ NDA വന്നാൽ മാത്രമേ ഒരു അഴിമതിരഹിതമായ ഭരണം ഇവിടെ കാഴ്ചവെക്കാൻ സാധിക്കുകയുള്ളൂ. പര്യടനവും കുടുംബയോഗങ്ങളും പൂർത്തിയാക്കി റോഡ് ഷോകൾ നടത്തിയാണ് സുനിൽകുമാർ മുന്നേറുന്നത്. ഇത്തവണ LDF ജയിക്കുമെന്നും തുടർഭരണം ഉണ്ടാകുമെന്നും VR സുനിൽകുമാർ പറഞ്ഞു. LDF ജയിക്കും, തികഞ്ഞ ആത്മവിശ്വാസമാണ്. ഭൂരിപക്ഷം കൂടുതലുണ്ടാവും, കഴിഞ്ഞ വർഷത്തേക്കാളും കൂടുതൽ ഭൂരിപക്ഷം ഉണ്ടാവും. അതിനാസ്പദമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടന്നിട്ടുള്ളത്. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളൊക്കെ തന്നെ വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് പ്രവർത്തനങ്ങൾ മറ്റ് സംഘടനക്കാൾ വളരെയധികം മുൻപിൽ തന്നെയാണ്. തീർച്ചയായിട്ടും വിജയിക്കും. സർവേകളല്ല ഞങ്ങൾ വിലയിരുത്തുന്നത്, ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ, സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ, ഈ മണ്ഡലത്തിൽ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ, അത് വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് ഇടതുപക്ഷം വിജയിക്കുന്നത് ഞങ്ങൾ പറയുന്നത്. മണ്ഡലം UDFനോടൊപ്പമാണെന്ന ഉറച്ച വിശ്വാസമാണ് UDF സ്ഥാനാർത്ഥി MP ജാക്സണുള്ളത്. 100% ആത്മവിശ്വാസമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വിജയിക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. ജനങ്ങൾ നല്ല പ്രതികരണമാണ്. രാഷ്ട്രീയമായിട്ട് കേരളത്തിൽ UDFന് അനുകൂലമായിട്ടുള്ള എൻ്റെ വിശ്വാസം അല്ല. സർവേകള് ഞാൻ ആദരിക്കുന്ന ആളാണ്. സർവേകളിലൊന്നും എനിക്ക് വിശ്വാസക്കുറവിൻ്റെ അല്ല. പക്ഷെ ഞാൻ യഥാർത്ഥമായിട്ട് 20 ദിവസം ഫീൽഡിൽ പോയ ആളെന്നുള്ള നിലയ്ക്ക് ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവരിൽ നിന്ന് ലഭിച്ചിട്ടുള്ള അനുഭവങ്ങളും അവർ പറയുന്ന കാര്യങ്ങളും ആത്മാർത്ഥമാക്കി നോക്കിക്കഴിഞ്ഞാൽ അവർ 100% ഈ ഭരണം മാറണമെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ്. അല്ലാതെ ഗവൺമെൻറ് പരസ്യം കൊടുത്താലോ, കിറ്റ് കൊടുത്താലോ, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുത്തത് കൊണ്ടോ ജനങ്ങളുടെ പ്രശ്നം തീരില്ല എന്നാണ് ജനങ്ങൾ 100% ഇപ്പോൾ വിശ്വസിക്കുന്നത്. ഈ ഗവൺമെൻറ് മാറണമെന്ന് തന്നെയാണ് രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെ അഭിപ്രായം. ഒരു കിട്ടാക്കനിയല്ല. പക്ഷേ ഞാൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 23,000 വോട്ട് തോറ്റ നിയോജക മണ്ഡലത്തിലാണല്ലോ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. 2019 16,000 വോട്ടിൻ്റെ ബെന്നി ബെനാൻ്റെ ലീഡ് ഉണ്ടെങ്കിൽ പോലും അതിൽ നിന്ന് തുടങ്ങി ഇപ്പം നന്നായി വന്നു. ജയിക്കുന്ന എല്ലാ സാധ്യതയായി എന്ന് വിശ്വസിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. സർവേകളെല്ലാം കാറ്റിൽ പറത്തി കൊടുങ്ങല്ലൂരിൽ UDF വിജയിക്കുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. പ്രചരണം കൊടുക്കുമ്പോൾ ഗ്രൗണ്ട് റിയാലിറ്റി ഇതാണ്. കൊടുങ്ങല്ലൂരിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെ. മൂന്ന് മുന്നണികളും വിജയിക്കാനായി നന്നായി വിയർപ്പൊഴുക്കുകയാണ്. ആർക്കുമൊന്നും അത്ര അനായാസം ഇവിടെ ജയിച്ചു കയറാൻ കഴിയില്ല. ന്യൂസ് ഡെസ്ക്, മാളാവിഷൻ. പ്രത്യേകം രൂപകൽപ്പന ചെയ്ത യന്ത്രങ്ങളിൽ അപകേന്ദ്രിക ബലത്താൽ വാർക്കപ്പെടുന്നു. നെറ്റോ മെഷോ ഇല്ലാതെ ഓരോ 2 ഇഞ്ച് വ്യത്യാസത്തിലും 3.5 mm വയർ റാഡ്പാകിയിരിക്കുന്നു. വിദഗ്ധരായ തൊഴിലാളികളുടെ മേൽനോട്ടത്തിൽ സ്ഥലത്തെത്തിച്ച് കുഴിയെടുത്ത് സ്ഥാപിച്ചു തരുന്നു. ടാങ്കിന്റെ അളവ്, ലിറ്റർ കപ്പാസിറ്റി, ഉപയോഗ രീതി എന്നിവ കൃത്യമായി പറഞ്ഞു മനസ്സിലാക്കി തരുന്നു. 15 വർഷത്തെ മാനുഫാക്ചറിംഗ് ഗ്യാരണ്ടി. എക്സലൻസ് സിമന്റ് വർക്ക്സ്, അത്താണി, നെടുമ്പാശ്ശേരി.